കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ പല പ്രദേശങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലാനാകാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിൽ തന്റെ തൊഴിൽ ചെയ്യുന്നതിനു വേണ്ടി ഒരു കലാകാരനായ അനൂപ് കുണ്ടൂർ ഒരു വ്യത്യസ്തമായ ആശയമാണ് ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത്. കലാപരമായ സൃഷ്ടി ഏറ്റവും മികവുറ്റതാക്കുന്നതിനു വേണ്ടി പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് അനൂപ് തന്റെ ചിത്രകല വളരെ ഭംഗിയായി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീട്ടിലെ ഏകാഗ്രത കുറവ് പരിഹരിക്കുന്നതിനു വേണ്ടി പാടത്തിനോട് ചേർന്ന് പ്രകൃതി മനോഹരമായ ഒരു സ്ഥലത്ത് തന്നെയാണ് അനൂപ് സ്വന്തമായി ഏറുമാടം നിർമ്മിച്ച് അതിലിരുന്നാണ് ജോലി ചെയ്യുന്നത്. നമുക്ക് അനൂപിനെ പരിചയപ്പെടാം. കോവിഡ് മഹാമാരിക്കിടയിൽ പുറത്തിറങ്ങാൻ കഴിയാതായപ്പോൾ ഏകാഗ്രതയുടെ കലാസൃഷ്ടി നടത്തുന്നതിന് യുവചിത്രകാരൻ വയലോരത്ത് ഏറുമാടം കെട്ടിയിരിക്കുന്നു. ചുമർ ചിത്രകലയിലൂടെ ശ്രദ്ധേയനായ മാളയ്ക്കടുത്തുള്ള കുണ്ടൂർ സ്വദേശി കോഴിക്കാട്ടിൽ 26-കാരൻ അനൂപ് കുണ്ടൂരാണ് ഏറുമാടം കെട്ടി അതിലിരുന്ന് ചിത്രം വരയ്ക്കുന്നത്. വീട്ടിലിരുന്നു കൊണ്ടുള്ള വിരസത മാറ്റി പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷത്തിൽ ജോലി ചെയ്യാനുള്ള അന്വേഷണത്തിലാണ് ഏറുമാടമെന്ന ആശയമുണ്ടായത്. പ്രകൃതിയിൽ നിന്നുള്ള ചായക്കൂട്ടുകൾ മാത്രം ഉപയോഗിച്ച് പരമ്പരാഗത രീതിയിൽ ചുമർ ചിത്രങ്ങൾ വരയ്ക്കുന്ന അനൂപ് ഈ മഹാമാരി കാലഘട്ടത്തിൽ കൂടുതൽ സമയവും ഏറുമാടത്തിൽ ഇരുന്നാണ് ജോലി ചെയ്തത്. കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്നും BFA MFA പാസ്സായ അനൂപിന് വജ്രജൂബിലി ഫെലോഷിപ്പിന് അവസരം ലഭിച്ചെങ്കിലും കോവിഡ് കാരണം പൂർത്തിയാക്കാനായില്ല. പരമ്പരാഗത രീതിയിലുള്ള പ്രകൃതിയിൽ നിന്നുള്ള നിറക്കൂട്ടുകൾ ഉപയോഗിച്ച് ചുമർ ചിത്രം വരയ്ക്കുന്നത് മുഖ്യ വിഷയമായാണ് MFA പാസ്സായത്. അതേസമയം ആധുനിക രീതിയിലുള്ള ചുമർ ചിത്രങ്ങളും ആവശ്യകർക്ക് ചെയ്തു കൊടുക്കാനും അനൂപ് കുണ്ടൂർ മടികാട്ടാറില്ല. ഇതിനകം നിരവധി ക്ഷേത്രങ്ങളിലും വീടുകളിലും ചുമർ ചിത്രങ്ങൾ വരച്ചിട്ടുള്ള അനൂപിനെ കോവിഡ് നിയന്ത്രണങ്ങളും കാര്യമായി ബാധിച്ചു. വീട്ടിലിരുന്ന് വരയ്ക്കാനുള്ള ഏകാഗ്രത കുറഞ്ഞു വന്നപ്പോഴാണ് ഏറുമാടമെന്ന ആശയം മനസ്സിൽ രൂപപ്പെട്ടത്. തുടർന്ന് മുളയും ഓലയും പലകകളും ഘടിപ്പിച്ചാണ് വീട്ടിന് പിന്നിലെ വയലോരത്ത് ഒരു ഏറുമാടം കെട്ടിയത്. മനസ്സിൽ വന്ന ആശയം അടുത്തുള്ള സുഹൃത്തുക്കളോടും പങ്കുവച്ചപ്പോൾ സഹായത്തിനായി അവരും കൂടി. അങ്ങനെ മനോഹരമായി അലങ്കരിച്ച ഏറുമാടം വീട്ടിലെ ഒരു മുറിക്ക് തുല്യമായി. വൈദ്യുതി വെളിച്ചമില്ലാത്തതിനാൽ സന്ധ്യയാകുന്നത് വരെയാണ് ഇതിനുള്ളിലെ ജോലി. ഇവിടെ ഇരുന്ന് വരയ്ക്കുന്ന ചിത്രങ്ങളാണ് പിന്നീട് ചുമർ ചിത്രങ്ങളാക്കി മാറ്റുന്നത്. കൊറോണ ആയതുകൊണ്ട് വീട്ടിലിരുന്ന് വരയ്ക്കാനുള്ള ഒരു നമുക്കങ്ങനെ പറ്റാണ്ടായി. അപ്പം നമുക്ക് പുറത്ത് വെലോട്ടും പോയിരുന്ന് വരയ്ക്കണം, അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്ത വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സും കൂടി ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഈ ഏറുമാടം എന്ന ഒരു ആശയം ഉൾക്കൊണ്ടിട്ട് ഞങ്ങൾ യൂട്യൂബിലൊക്കെ കുറേ ഇളച്ചിന് പോകുന്ന ഇങ്ങനെ കണ്ടിട്ട് അവൻ എന്നോട് പറഞ്ഞു. ഞാൻ കാലടി സംസ്കൃത സർവകലാശാലയിൽ BFA ഫൈൻ ആർട്സ് ഡിഗ്രി അവിടെയായിരുന്നു ചെയ്തിരുന്നത്. MFA അവിടെ ചെയ്തിരുന്നു, മ്യൂറൽ പെയിൻറ്റിങ്ങിലാണ് ഡിഗ്രിയും PG ചെയ്തിരുന്നത്. അപ്പോൾ കോഴ്സ് കഴിഞ്ഞ് ഒരു ആ കാലഘട്ടത്തിലാണ് കോവിഡിൻ്റെ ആരംഭം ഉണ്ടായത്. അപ്പോൾ നമുക്ക് പുറത്ത് വർക്ക് പിടിച്ചെങ്കിലും പോകാൻ പറ്റിയില്ല. പിന്നെ ഫെലോഷിപ്പിൻ്റെയൊക്കെയാണ് ക്ലാസ്സുകൾ, ഫെലോഷിപ്പ് കിട്ടിയെങ്കിലും അതിന് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അതിങ്ങനെ നീണ്ടു നീണ്ടു പോയി. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇരുന്ന് ചെയ്യാനൊരു സ്പേസ് വേണം. 15 ഉയരത്തിലാണ് ഈ ഏറുമാടം നിർമ്മിച്ചിട്ടുള്ളത്. 10 നീളത്തിൽ 6 വീതി, ഒരു വരാന്തയും മുൻവശത്തുണ്ട്. മുളകൾ സൗജന്യമായി ലഭിച്ചത് വെട്ടിക്കൊണ്ടുവന്നു. ഉറപ്പുള്ള അടിഭാഗത്ത് പലകൾ നിർത്തി. പലക നിരത്തുന്നതിന് അതിനു ചുറ്റും സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇരുമ്പ് കവചവും തീർത്തിട്ടുണ്ട്. എല്ലാത്തിനും കൂടി 15,000 രൂപ ചെലവായെന്നാണ് അനൂപ് കുണ്ടൂർ പറയുന്നത്. 6 ചതുരശ്ര അടിയിലുള്ള ചിത്രങ്ങൾ പൂർത്തിയാക്കുന്നതിന് ശരാശരി 15 ദിവസം വേണ്ടിവരും. ഇതിന് 25,000 മുതൽ 35,000 വരെയാണ് ലഭിക്കുക. ചുമർ ചിത്രത്തിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ ഈ ഏറുമാടത്തിൽ നടത്തുന്നത്. ഇവിടെ നിന്നും പ്രകൃതി മനോഹരമായ നേർക്കാഴ്ചകളും ലഭിക്കുമെന്നാണ് അനൂപ് കുണ്ടൂർ പറയുന്നത്. അങ്ങനെ ഒരു സംഭവം കണ്ടെത്തി, അങ്ങനെ ഒരു ഏറുമാടം സെറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് ഞങ്ങൾ ഫ്രീ ആകുമ്പോൾ വന്നിരുന്ന് വരയ്ക്കും. അതാകുമ്പോൾ ഇവിടെ വേറെ ശല്യമൊന്നുമില്ല, നല്ല കാറ്റുണ്ട്, അങ്ങനെ പ്രകൃതിയോടെ ഇണങ്ങി അങ്ങനെ നമുക്ക് കൂളായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും. ഏകാഗ്രതയ്ക്ക് വേണ്ടി ആലോചിച്ചപ്പോഴാണ് യാദൃച്ഛികമായി ഈ ഒരു ഏറുമാടം എന്ന ആശയവും മനസ്സിലേക്ക് വന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.